ചുമട്ട തൊഴിലാളികളുമായുള്ള തർക്കം കാരണം അപ്പർ കുട്ടനാട്ടിൽ 20,000 കിലോ നെല്ല് ഒരു മാസമായി കെട്ടിക്കിടക്കുകയാണ്. സ്ഥലത്ത് റോഡ് നിർമ്മാണത്തിൻ്റെ സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് തൊഴിലാളികളും പാടശേഖര സമിതിയും തമ്മിലുള്ള കേസാണ് ഈ പ്രതിസന്ധി ഉണ്ടാക്കിയത്. കുമരകം മൂലേപ്പാടത്തുള്ള ഗ്രൂപ്പ് ഹൗസിംഗ് സമിതിയുടെ 7 ഏക്കർ പാടശേഖരത്തെ നെല്ലാണ് വരമ്പത്ത് മഴയേറ്റ് നശിക്കുന്നത്. 400 ഏക്കറുള്ള മൂലേപ്പാടം പാടശേഖരത്തിൽ ആദ്യം കൊയ്ത്തു പൂർത്തിയാക്കിയ തൊട്ടിച്ചിറ ബ്ലോക്കിലെ നെല്ലാണ് തൊഴിലാളികളുമായുള്ള തർക്കം മൂലം കെട്ടിക്കിടക്കുന്നത്. പുതിയ പാലത്തിന്റെ അപ്രോച്ച് റോഡ് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് പുറമ്മണ്ഡലെ 41 തെങ്ങുകൾ 3 മാസം മുമ്പ് വെട്ടിമാറ്റിയിരുന്നു. വഴി സംബന്ധിച്ച് തർക്കം നിലനിൽക്കുന്നതിനിടയിൽ ഏകപക്ഷീയമായി തൊഴിലാളികൾ തെങ്ങ് വെട്ടിമാറ്റിയെന്നാണ് പരാതി. അപ്പം മൊത്തം 500 മീറ്റർ നീളവും 3.5 മീറ്റർ വീതിയും വരും. ഇത്രയും സ്ഥലം ഞങ്ങളിൽ കൊടുക്കുമ്പോൾ അതിനൊന്നും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല, പക്ഷേ ഞങ്ങൾ എല്ലാവർക്കും വഴി കിട്ടണം, അതാണ് ഞങ്ങളുടെ മെയിൻ ആവശ്യം. തൊഴിലാളികളുടെ നിലപാട് ഇങ്ങനെ: ഈ 4 പേരും കൂടെ കയറി അവൻ്റെ പറമ്പിൽ കയറി നാശനാശം വരുത്തിയെന്ന് പറഞ്ഞ് കോടതി കേസ് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഈ 4 പേരും ഞങ്ങളും ബാക്കിയുള്ളവരും കൂടെ ഇതിന് പുറകെ തൂങ്ങും. അവരെ ഫ്ലോട്ട് തിരിച്ച് വഴി കൊണ്ടുപോകും, അവർക്ക് ഫ്രണ്ട് റിസോർട്ട് പഠിക്കണം, അതിന് ഞങ്ങളെ സമ്മതിക്കത്തില്ല. ഞങ്ങളുടെ ഈ വഴിപണിക്ക് വേണ്ടി പൈസ നിന്ന് സഹായിച്ചവരാണ് അവർ, പക്ഷെ അവസാനം വന്നപ്പോൾ അവരുടെ സ്വന്തം പാലം വേണ്ട അവർ ഉപയോഗിക്കും. തർക്കം മുറുകുമ്പോൾ വരമ്പത്ത് കിടക്കുന്ന നെല്ല് മഴയത്ത് കിളിർത്തു തുടങ്ങി. ഏഷ്യാനെറ്റ് ന്യൂസ്, കോട്ടയം.